Hello friends, baby scraps and then a matter video like a lavacum swagadam in the number of rectangles and air Namana no combo another. Number Padin Jedrikina, Namakata Nirikina, Chotitilana, Namala, Indu shape lay, Ivadakana, Randamata, Chitratilkana, Iru, Indu shape, Namala Dinadium, remove either Kana, other in it Namkabakula, rectangle, Etranonda, Naladana Namala, Indi no combo another. Number square galum, rectangles thaneyana, ennallore concept vechana, nammal ivide ipo ee uttaram solve cheyidirikkunnu, ee chodyam nammal solve cheyidirikkunnu, anganeyana nammal ipo color cheyyunnathin anusarichu ningal ellam follow cheyyuka. നമ്മൾ ഇപ്പോ ഇവിടെ ആദ്യം ചെയ്തത് ഓരോ സ്ക്വയർ വെച്ച് ഓരോന്ന് വെച്ച് നമ്മൾ എണ്ണി അപ്പോൾ നമുക്ക് 16 സ്ക്വയറുകൾ കിട്ടി ഇപ്പോ നമ്മൾ രണ്ടെണ്ണം വെച്ച് എണ്ണാണ് മനസ്സിലായോ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇപ്പോ രണ്ടെണ്ണം വെച്ചിട്ടുള്ളതാണ് കൗണ്ട് ചെയ്യുന്നത് ഇതിനെ നമുക്ക് എന്താ പ്രാക്ടിക്കൽ സൈഡിൽ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ വളരെ എളുപ്പമായിട്ട് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമൊക്കെ ഉണ്ട് അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാവുന്നതാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്ക്വയർ ആണല്ലോ ചെയ്യുന്നത് 3 എന്ന് കിട്ടുന്നുണ്ട് ഓരോ ലൈനിലും 3 റെക്ടാംഗിൾ വെച്ചുകൊണ്ട് അല്ലേ രണ്ട് എണ്ണം വീതം കൺസിഡർ ചെയ്യുന്ന 3 എണ്ണം വരുന്നുണ്ട് അല്ലേ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കളർ സ്കീം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ സ്ക്വയറിൽ നിന്ന് 12 റെക്ടാംഗിൾസ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും അടുത്ത സെറ്റ് ഓഫ് റെക്ടാംഗിൾസ് കൺസിഡർ ചെയ്യുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ രണ്ട് റെക്ടാംഗിൾസ് കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള അതിന്റെ എണ്ണമായിരുന്നു നോക്കിയത് ഇപ്പോൾ നമുക്ക് മൂന്നെണ്ണം വെച്ചിട്ടുള്ള നോക്കാം മൂന്നെണ്ണം മുകളിലേക്കും മൂന്നെണ്ണം സൈഡിലേക്കും മൂന്നെണ്ണം താഴേക്കും അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത് ദാ ഇവിടെ ഞാൻ ഇപ്പോൾ മൂന്ന് യെല്ലോ വെച്ച് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എന്ത് എത്രണ്ണായി ഒരെണ്ണമായി അല്ലേ ഇപ്പോൾ ഞാൻ എന്താ റെഡ് വെച്ച് മാർക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ആ ഒരു ലൈനിൽ തന്നെ രണ്ടെണ്ണം കിട്ടി അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള റോകളെല്ലാം നോക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ താഴേക്കും നോക്കുകയാണ് സൈഡിലേക്കും താഴേക്കും അങ്ങനെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഇവിടെ ഇപ്പം നിങ്ങൾക്കൊരു സംശയം വരേണ്ട സാധ്യതയില്ല എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ എത്ര എണ്ണം വെച്ചിട്ട് എത്ര കോളങ്ങൾ വെച്ചിട്ടാണ് ഞാനിവിടെ എണ്ണം എടുക്കുന്നതെന്നുള്ളത് സൈഡിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര എണ്ണം വെച്ചിട്ടാണ് ഒരു സെറ്റാക്കുന്നത് എന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇപ്പം നമ്മൾ ഓരോന്നൊക്കെ വെച്ചാണ് നോക്കുന്നത് മൂന്ന് ഒരു ലൈനിലെ തന്നെ മൂന്നെണ്ണം ഇനി അങ്ങോട്ട് ചെല്ലുന്നതനുസരിച്ച് നമ്മൾ രണ്ട് റോകൾ ഒന്നിച്ച് കൺസിഡർ ചെയ്യും അപ്പോൾ കളർ കോമ്പിനേഷൻസ് കളർ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്
അങ്ങനെ ഇപ്പം നമ്മൾ ഏകദേശം പറ്റാവുന്ന പോസിബിലിറ്റീസ് എല്ലാം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഓരോ കോളങ്ങൾ അല്ലെങ്കിൽ ഓരോ ബോക്സുകൾ കൺസിഡർ ചെയ്യുമ്പോഴും രണ്ട് ബോക്സ് മൂന്ന് ബോക്സ് രണ്ട് ബോക്സ് റൈറ്റിലേക്കും അല്ലെങ്കിൽ രണ്ട് ബോക്സ് ഒരു സൈഡിലേക്കും രണ്ട് ബോക്സ് താഴേക്കും കൺസിഡർ ചെയ്യുമ്പോൾ എത്ര എണ്ണം കിട്ടി, അതുപോലെ തന്നെ മൂന്ന് ബോക്സ് കൺസിഡർ ചെയ്യുമ്പോൾ മൂന്നെണ്ണം സൈഡിലേക്കും മൂന്നെണ്ണം താഴേക്കും കൺസിഡർ ചെയ്യുമ്പോൾ എത്ര എണ്ണം കിട്ടി, അങ്ങനെ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റെപ്പുകളും ഞാനൊരു ഇവിടെ ഒരു ബോക്സിൽ വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സിമ്പിളാക്കിയിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്യുകയാണ്. അതിൽ നിന്ന് നമുക്ക് ഇതുവരെ എണ്ണിയത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു ടോട്ടൽ ലെങ്ത്ത് ടോട്ടൽ റെക്റ്റാങ്കിൾസ് ടോട്ടൽ നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എത്രയാണ്, നമുക്കിപ്പോൾ 100 കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ ഉത്തരം ശരിയാണോ? അല്ല അല്ലേ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു എക്സ് ഷേപ്പിലുള്ള ഒരു ഭാഗം നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ആ എക്സ് ഷേപ്പിലുള്ള ഭാഗം എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതും കൂടെ നോക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ നമുക്ക് അതാദ്യം നോക്കാം. ഇത്രയും നേരം ചെയ്തതുപോലെ തന്നെ ആ എക്സ് ഷേപ്പിലുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം നമുക്ക് ടോട്ടലായിട്ടുള്ള നമ്പറുകൾ കിട്ടും. അപ്പം നമുക്ക് ഏകദേശം നമ്പറുകൾ ഇപ്പം നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് ഏകദേശം ഉത്തരം കറക്റ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റ് ചേഞ്ചസുകൾ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അത് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അതും കൂടെ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന ഉത്തരം ശരിയാണെങ്കിൽ ഞങ്ങൾക്ക് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പേഴ്സ് ഇവിടെ എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ ഇപ്പം നമുക്ക് ഇൻഡു ഷേപ്പിലുള്ള 6, 6, 5, 11 നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നേരത്തെ 100 ഇപ്പോഴത്തെ 11 കൂടെ കൂട്ടിയിട്ട് നമുക്ക് ടോട്ടൽ 111 കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 11 ടോട്ടൽ ഉള്ളത്. ഇപ്പോൾ ഉള്ള ഈ 11 നേരത്തെ 100 കൂടെ കൂട്ടി നമുക്ക് 111 കിട്ടുന്നത്.